channel like Swagadam. Nangalipanikanad Padavangadi, Muslim Jamaat Palila. ഈ പഴയങ്ങാടി പള്ളി എന്നത് ഒരു ആരാധനാലയം എന്നതോടൊപ്പം തന്നെ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന 41 രക്തസാക്ഷികൾ, 41 ശുഹദാക്കളുടെ മക്കുബറ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. അവർ പ്രാർത്ഥനാ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പള്ളിക്ക് തീപിടിക്കുകയും അവർ ആ പ്രാർത്ഥനയിൽ നിന്നും വിട്ടുമാറാതെ അവർ ആ തീകോളത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മരണത്തെ മുഖാമുഖം കണ്ട് മരണം നേരിട്ട് അങ്ങനെ മരണം വരിച്ച 41 പേരെ ഈ പള്ളിയുടെ പരിസരത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. AD 600 കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് ആദ്യമായി മുസ്ലിം സമുദായത്തിൻ്റെ കടന്നുവരവ് ഉണ്ടായ കാലഘട്ടത്തിൽ, ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ, അന്ന് മാലിക് ദിനാറിനോടൊപ്പം വന്ന 22 സംഘത്തിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ടവരാണ് ഇവിടെ ഈ പള്ളി വെച്ചത് എന്നുള്ളതാണ് ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പായക്കപ്പലിൽ കച്ചവടത്തിന് വന്നിരുന്ന അറബികൾ കേരളത്തിൽ പ്രധാനമായും ആശ്രയിച്ചിരുന്ന രണ്ട് തുറമുഖങ്ങളെയായിരുന്നു. ഒന്ന് കോഴിക്കോടുള്ള മുസ്ലിസ് തുറമുഖവും മറ്റൊന്ന് ഈ പുറക്കാട് തുറമുഖവും. ഈ പുറക്കാട് തുറമുഖത്തിൻ്റെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഇന്ന് ഈ പള്ളി നിലകൊള്ളുന്നത്. അന്ന് തുറമുഖത്തേക്ക് കടന്നു വരുന്നത് പായക്കപ്പലുകളായിരുന്നു. ആ പായക്കപ്പലുകൾ കാറ്റിൻ്റെ ദിശയനുസരിച്ച് വരുമ്പോൾ ആദ്യം പറഞ്ഞിട്ട് പോകുന്ന ദിവസങ്ങളെക്കാളും രണ്ടോ മൂന്നോ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളോളം വൈകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ ഇടനിലക്കാരായിട്ട് ഈ മാലിക് ദിനാറിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ടവർ, അറബിയും മലയാളവും സംസാരിക്കാൻ അറിയുന്നവർ ഇവിടെ വന്ന് കേന്ദ്രീകരിക്കുകയും ഈ കപ്പൽ വരുന്നത് വരെ ഇവിടെ അവർ വെയിറ്റ് ചെയ്യുകയും അവർക്ക് ആ സമയത്ത് പ്രാർത്ഥന നിർവഹിക്കാനുള്ളൊരു സംവിധാനമായിട്ടാണ് ഈ പള്ളി ആദ്യമായി രൂപാന്തരപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന മുസ്ലിം ആരാധനാലയങ്ങൾ 11 കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ലിസ്റ്റിൽ പേരുൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഈ പഴയങ്ങാടി പള്ളിയുടെ പേര് ഇല്ലാതെ പോയത് ദൗർഭാഗ്യകരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, പഴയങ്ങാടി മുസ്ലിം ജമാഅത്തിൻ്റെ അതിമഹത്തായ ഒരു ചരിത്രമാണ് 41 ശുഹദാക്കളും അതോടൊപ്പം തന്നെ കർത്തങ്ങളെന്ന് വിളിക്കപ്പെടുന്ന അസ്സയ്യിദ് അഹമ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അസീസ്. ഈ മഹത്തുക്കളുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് പഴയങ്ങാടി മുസ്ലിം ജമാഅത്ത്. ഇവിടെ നടക്കുന്ന സിയാറത്തുകളിലും അതേപോലെ കൂട്ടപ്രാർത്ഥനകളിലുമൊക്കെ ധാരാളം ജനങ്ങൾ വന്നുചേരുന്നു. നാനാജാതി മതസ്ഥർ ഈ സദസ്സിലേക്ക് വന്നുചേരുന്നു. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ ഈ ഇവിടെ വന്നിട്ട് പരിഹാരമായിട്ട് അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച 4 ശേഷം നടക്കുന്ന കൂട്ട പ്രാർത്ഥനയിലും സിയാറത്തിലുമൊക്കെ നിരവധി ജനങ്ങൾ, നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നു. പല ജില്ലകളിലായിട്ട് വന്നു ചേരുന്ന ജനങ്ങൾ പഴയങ്ങാടിയിലൊരു അനുഭൂതിയാണ്. അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപാട് പരിഹാരങ്ങൾ ലഭിച്ചതിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. മഹത്തുക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യൽ നമ്മുടെ ആരാധനയുടെയും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. മയ്യു അല്ലിം ഷഅഇറുല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന വിശുദ്ധ വാക്യത്തിൻ്റെ നേർവായനയാണ് മഹത്തുക്കളെ സ്നേഹിക്കുകയും ആദരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണം, ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ലഭിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നൊരു പള്ളിയാണ് ഇവിടെ എന്ന് പറയുന്നത്. 41 ശുഹദാക്കൾ തെക്ക് വശത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്തവ്യങ്ങൾ പൂപ്പ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച തോറും സലാത്ത്, സ്ത്രീകളുടെ തന്നെ 10,500 സലാത്ത് സ്ത്രീകൾ കൂടുന്നൊരു സ്ഥലമാണ് ഈ പഴയങ്ങാടി മുസ്ലിം ജമാഅത്ത്. അതുപോലെ തന്നെ മാസത്തിൽ സലാത്ത്, എല്ലാം കൊണ്ടും ഭംഗിയായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നൊരു പള്ളിയാണ്.
കമ്മിറ്റിക്കാരുടെ ആ പരിപാലന കമ്മിറ്റിയുടെ എല്ലാ നേതൃത്വത്തിലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പഴയങ്ങാടി ജമാഅത്ത് എന്ന് പറയുന്നത് വളരെ പുരാതീനത ഉള്ള ഒരു മഹല്ലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അറബി രാജ്യത്തു നിന്ന് വന്ന് അറബികൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. വളരെ ഇപ്പോൾ ഈ പള്ളിയുടെ മധുരം പള്ളിയുടെ അകവുമൊക്കെ കണ്ടാൽ തന്നെ അങ്ങനെ ഉള്ള പുരാതീനമായ ഒരു മഹല്ലാണിത്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ അറബി നാട്ടിൽ നിന്ന് വന്ന ശുഹദാക്കളാണ് ഈ പള്ളി പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കേരളത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും വ്യത്യസ്ത മതത്തിൽപ്പെട്ട പല ആളുകളും ഈ പള്ളിയെ സംബന്ധിച്ച് അവരുടെ ആവലാതികളും പരാതികളും പറഞ്ഞ് ബുദ്ധിമുട്ട് ഒഴിവായി പോകുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ഇതാണ് 41 ശുഹദാക്കളുടെ അടങ്ങിയിരിക്കുന്ന കബറടം. ഇവിടെ നാനാജാതി മതസ്ഥർ വന്ന് വിളക്ക് കത്തിക്കുകയും തിരി കത്തിക്കുകയും ഇവിടുത്തെ മറ്റ് കർമ്മങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു.